ഇന്നത്തെ വീഡിയോയില് ഒരു അളവ് നൈറ്റി വെച്ചിട്ട് അളവ് എടുത്തിട്ട് എങ്ങനെയാണ് നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഫ്രണ്ടില് സിബ് വെച്ചിട്ടുള്ള നൈറ്റിയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് തുണിയെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കണം. അതിനുശേഷം രണ്ടായിട്ട് ആദ്യം ഒന്ന് മടക്കണം. ചീത്തവശത്തേക്കായിട്ട് മടക്കുക കേട്ടോ. ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. ഒരു സൈഡിൽ നിന്നും ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മറ്റേ സൈഡ് വരെ അതുപോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് വേണം നാലായിട്ട് മടക്കി കൊടുക്കാനായിട്ട്. ഈ അറ്റം വരെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. താഴത്തെ സൈഡ് കറക്റ്റ് ലെവലായിട്ട് തന്നെ വെച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കി വെക്കുമ്പോ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വെച്ചു കൊടുക്കേണ്ടത്. ഇനി ആദ്യം നമുക്ക് നൈറ്റിയുടെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ അളവിന്റെ നൈറ്റി എടുത്തിട്ടുണ്ട്. അളവിന്റെ നൈറ്റിയിലെ ലെങ്ത് നമുക്ക് എത്രയുണ്ടെന്ന് നോക്കാം. നമുക്ക് രണ്ട് രീതിയിലായിട്ട് മാർക്ക് ചെയ്യട്ടോ. ഒന്ന്, ഈ അളവിന്റെ നൈറ്റിയില് അളവെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അളവിന്റെ നൈറ്റിയില് അളവെടുത്തിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കാം, എന്നിട്ട് അത് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്നും ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് താഴത്തോട്ട് എത്രയാണ് ലെങ്ത് ഉള്ളതെന്ന് നോക്കുവാണ്. ഇവിടെ 52 ഇഞ്ച് ആണ് ലെങ്ത് ഉള്ളത്. അപ്പോ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് വേണം, അതുകൊണ്ട് ഞാനിപ്പോ ഒരു 3 ഇഞ്ച് കൂടുതൽ ലെങ്ത് വേണം. 55 ഇഞ്ചാണ് ഞാൻ ഈ നൈറ്റിയുടെ എടുക്കുന്ന നൈറ്റിയുടെ ലെങ്ത് എടുക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് താഴത്തെ സൈഡ് തയ്യൽത്തുമ്പ് വേണം. അങ്ങനെ ടോട്ടൽ 56 ഇഞ്ച് ലെങ്ത് ആണ് ഞാനിപ്പോ മാർക്ക് ചെയ്യുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് 56 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 56.5 ഇഞ്ച് ലെങ്ത് വേണം. അപ്പൊ നമുക്ക് 56.5 ഇഞ്ചിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് മുകളിലേക്ക് കറക്റ്റ് 56.5 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എക്സ്ട്രാ തുണിയൊന്നുമില്ല, കറക്റ്റ് ആണ്. ഞാനിവിടെ 3 മീറ്റർ കോട്ടൺ നൈറ്റി പീസ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അളവിന്റെ നൈറ്റിയില് നെക്കിന്റെ വീതി എത്രയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇതുപോലെ അളവിന്റെ നൈറ്റി ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇവിടെ നിന്നും ഇവിടേക്ക് നെക്കിന്റെ വീതി കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നോക്കണം കേട്ടോ. നെക്കിന്റെ വീതി കൂടിപ്പോയാലൊക്കെ കുഴപ്പമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകും കഴുത്ത്. അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് നെക്കിന്റെ വീതി എത്രയുണ്ടെന്ന് നോക്കാം. അപ്പൊ എനിക്കിവിടെ 5.5 ഇഞ്ചാണ് നെക്കിന്റെ വീതി കിട്ടുന്നത്. അപ്പൊ 5.5 ഇഞ്ചിന്റെ പകുതി വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ 2.75 ഇഞ്ച് വരും. ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കം നോക്കാം. ഷോൾഡറിന്റെ ഇവിടെ നിന്നും താഴത്തോട്ട് വെച്ചിട്ട് നോക്കുക. അപ്പോ ഇവിടെ 5 ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത്. അപ്പൊ 5 പ്ലസ് നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി വേണം. ഒന്നെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഈ മാർക്കിങ്ങിൽ നിന്നും താഴത്തോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതും കൂടി കൂട്ടിയിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഇതുപോലെ വരച്ചതിന് ശേഷം ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്ക് ഡിസൈൻ ഒക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് റൗണ്ട് നെക്കാണോ വേണ്ടെങ്കിൽ റൗണ്ടായിട്ട് ചെയ്യാം, സ്ക്വയർ നെക്കാണെങ്കിൽ സ്ക്വയർ നെക്കായിട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡറിന്റെ വീതി നോക്കാം. അപ്പോൾ ഈ സ്റ്റിച്ചിന്റെ ഇവിടെ കൈ ജോയിൻ ചെയ്ത ഈ സ്റ്റിച്ചിന്റെ ഇവിടെ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നോക്കുകയാണ്. അപ്പൊ ഇവിടെ 3 ഇഞ്ചാണ് ഷോൾഡർ ഉള്ളത്.
അപ്പോൾ ഞാൻ ഒരു അര ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ ഞാൻ ഷോൾഡറിന്റെ വീതി 3.5 ഇഞ്ചും പിന്നെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് 4 ഇഞ്ചാണ് ഇപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കോഴി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ കൈയുടെ ഇവിടെ സ്റ്റിച്ചിന്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം എത്രയാണ് കൈക്കോഴി ഉള്ളതെന്ന്. 7 ഇഞ്ചാണ് ഇവിടെ കൈക്കോഴി വരുന്നത്. അപ്പൊ ആ 7 ഇഞ്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ചെസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ അളവിൻ്റെ നൈറ്റി എടുക്കാം. അളവിൻ്റെ നൈറ്റിയിൽ ഇവിടെ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ അറ്റത്ത് വരെ ഈ ചെസ്റ്റ് കൊടുത്ത് ഈ അറ്റം വരെ നോക്കുക എത്രയാണുള്ളതെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഇവിടെ 22 ഇഞ്ചാണ് ടോട്ടൽ ഒരു സൈഡിൽ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 22-ന്റെ പകുതി 11 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് 11.5 നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി. ഇനി ഷേപ്പ് ലെങ്ത് നമുക്ക് നൈറ്റിക്ക് ഷേപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ നിന്ന് കൈക്കോഴിയുടെ ഇവിടെ നിന്നും താഴത്തോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ വീതി എത്രയുണ്ടെന്ന് നോക്കണം. ഇവിടെ 21.5 ഇഞ്ചാണ് 21.5 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ആ 21.5 പകുതി നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് 10.75 ഇഞ്ച് വരും. ഇവിടെ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം 10.75 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് ലൂസ് കൊടുത്താല് 10.5 ഇഞ്ചാണ് കേട്ടോ, അല്ല 11 ഇഞ്ചാണ് കേട്ടോ. 11 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽത്തമ്പും കൂടി മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഇത് ഏറ്റവും മുകളിൽ നിന്നും താഴത്തേക്ക് നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുകയാണെങ്കിൽ എവിടെയാണോ ഓപ്പൺ വയ്ക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനൊരു 20 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ വീതി ഒന്ന് നോക്കണം. അപ്പോൾ അളവിൻ്റെ നൈറ്റി എടുക്കാം. അളവിൻ്റെ നൈറ്റിയിൽ ഏറ്റവും മുകളിൽ നിന്നും ഷോൾഡറിൻ്റെ ഇവിടെ ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്നും താഴത്തോട്ട് നമുക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്യാം. 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ വീതി നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. ഇതുപോലെ വെച്ചിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 25 ഇഞ്ചാണ് വീതി കിട്ടുന്നത്. 25-ന്റെ പകുതി വേണം അപ്പോൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ടേപ്പ് ഇതുപോലെ പകുതിയിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് 12.5 ഇഞ്ച് കിട്ടും. ആ 12.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽത്തമ്പും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സൈഡ് മാർക്ക് ചെയ്തത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഇവിടെ നിന്ന് താഴത്തോട്ട് ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇവിടെ വരെ മാർക്ക് ചെയ്യുക. താഴത്ത് നമുക്ക് എത്രയാണോ വീതി ഉള്ളത് അത് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ഇനി ഞാൻ സ്ലീവും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 7.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ തയ്യൽത്തുമ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കറക്റ്റ് 7.5 പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യേണ്ടതും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ സ്ലീവിൻ്റെ ലൂസ് എത്രയുണ്ടെന്ന് നോക്കണം. ഇവിടെ 6.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലൂസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ 6.5 ഇവിടെ മാർക്ക് ചെയ്യാം. 6.5 ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ 6.5 മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടി 2 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. 7.5 8.5 വരും. 8.5 എന്നിട്ട് ഇവിടെ നിന്നും താഴത്തോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതുപോലെ 3 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ സ്ലീവ്സ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽത്തുമ്പ്.
എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഇതൊന്ന് കട്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരുമിച്ച് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യാത്തത്. ഇതുവരെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അളവിൻ്റെ നൈറ്റി എടുക്കാം. അളവിൻ്റെ നൈറ്റിയിൽ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വീതി ഫ്രണ്ട് നെക്കിൻ്റെ സെയിം വീതി തന്നെയാണ്. ഇറക്കം ഇവിടെ 3.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പം എനിക്ക് 1 ഇഞ്ച് കൂടുതലായിട്ട് വേണം കേട്ടോ, ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ചും പ്ലസ് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീതി സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ബാക്ക് നെക്ക് നമുക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്നെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെ ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോഴും അതേപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യാം. ഇനി കൈക്കുഴിയും സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന്റെ സെന്റർ നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇതുപോലെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നും തന്നെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. നമുക്ക് 2-3 ക്രോസ് പീസ് വേണ്ടി വരും. അപ്പോൾ 1.5 ഇഞ്ച് വീതിയിലായിട്ട് ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഞാൻ ഈ പീസ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിൽ നിന്നും 2 പീസുകൾ എടുക്കണം. നമുക്ക് നെറ്റിയുടെ ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ 2 പീസുകൾ എടുത്തതിന് ശേഷം നമുക്ക് ലെങ്ത് എത്ര ലെങ്താണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. അതേ രീതിയിലായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. 2 പീസുകളുണ്ട്, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സിബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു പീസ് വേണം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 9 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സിബിന് ലെങ്ത് ഒരുപാട് വെക്കുന്നില്ല. അപ്പോൾ ഇവിടെ ലെങ്ത് നമുക്ക് വീതി 2 ഇഞ്ച് ആണ് കിട്ടുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതിൽ 2 പീസ് ഉണ്ട്, നമുക്ക് ജോയിൻ ചെയ്തിട്ട് വയ്ക്കാം. പിന്നെ ഈ 2 പീസ് എനിക്ക് സ്ലീവ്സിന് വേണം, സ്ലീവ്സ് ലെങ്ത് കൂട്ടാനായിട്ട്. അതുകൊണ്ട് ഞാൻ ആ പീസ് എടുക്കുന്നില്ല. സ്ലീവ്സ് ലെങ്ത് ഒന്നും കൂട്ടണ്ടെന്നുള്ളവർക്ക് ഈ വലിയ പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സിബിന് വേണ്ടിയുള്ളത് കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ്സിന്റെ താഴത്തെ സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ടേ 2.75 ഇഞ്ച് നീളമാണുള്ളത്. വീതി ഇതിന്റെ സെയിം ആണ്. അപ്പൊ ഇത്രയുമാണ് നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിംഗ്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം.
അപ്പൊ ആദ്യം നമ്മൾ ഈ എടുത്തിരിക്കുന്ന തുണിയെ ഒന്ന് ജോയിൻ ചെയ്യണം. ഫ്രണ്ട് നെക്കിന് വേണ്ടി സ്റ്റിച്ച് ഫ്രണ്ട് നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതാണ് ഇതുപോലുള്ള തുണി. അപ്പൊ ഇതിന്റെ ഈ സൈഡ് നൂല് പോകാത്ത സൈഡാണ്, അതുകൊണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് ഈ രീതിയിലായിട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. നൂല് പോകുന്ന സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട, അപ്പൊ നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ഇങ്ങനെ ഡയറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഈ രീതിയിലായിട്ട് വെച്ചിട്ടൊന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. കാലിഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസിന്റെ ചീത്ത വശം എടുക്കുക. ഈ ചീത്ത വശത്തേക്ക് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത നെക്ക് ഇതിന്റെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് ഈ പീസും സെയിം അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെയിം അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ രീതിയിലായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ താഴത്തെ സൈഡ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ രീതിയിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിന്റെ ചീത്ത വശം എടുക്കണം. ഫ്രണ്ട് നെക്കിന്റെ ചീത്ത വശം എടുത്തിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിന്റെ നല്ല വശം ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ പിഞ്ച് ചെയ്യാം കേട്ടോ. പിഞ്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ ഈ സെന്റർ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് കട്ടിംഗ് കൊടുക്കാം. ഇവിടെ കട്ടിംഗ് കൊടുക്കുക, ഇവിടെയും കട്ടിംഗ് കൊടുക്കുക, സെന്ററിലും കട്ടിംഗ് കൊടുക്കണം. ഇനി ഈ പീസിനെ നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നെക്ക് നമുക്ക് സൈഡിലൂടെ വേണമെങ്കിൽ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം, അഥവാ കാലിഞ്ച് വിട്ടിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പൊ ഞാൻ ഇതുപോലെ കാലിഞ്ച് വിട്ടിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പൊ ഇത് നൂല് പോകാത്ത സൈഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. നൂല് പോകുന്ന സൈഡൊക്കെ ആണെങ്കിൽ കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഈ പീസിന്റെ താഴത്തെ സൈഡ് നൂല് പോകുന്ന സൈഡാണ്, അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ സൈഡും അതേപോലെ തന്നെ മടക്കണം. ഈ രീതിയിലായിട്ട് മടക്കി കൊടുക്കുക. അപ്പൊ ഇതുപോലെ മതി എന്നുള്ളവർക്ക് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. സിബ് ഒന്നും വെച്ച് കൊടുക്കണ്ട, ഇങ്ങനെ ഡയറക്റ്റ് ഉപയോഗിക്കാം. ബാക്കി സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് വെച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം സെന്ററിൽ സിബ് വെക്കാൻ വേണ്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 7 ഇഞ്ച് ലെങ്തിലാണ് സിബ് വെക്കുന്നത്. ഇതുപോലെ കറക്റ്റ് സെന്ററിൽ വെച്ചിട്ട് 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സിബ് എടുത്തിട്ടുള്ളത് 9 ഇഞ്ച് ലെങ്തിലുള്ളതാണ്. അപ്പൊ ഈ സിബിന്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഒന്നെങ്കിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം, അതിലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഞാനിവിടെ സിബിന്റെ ഈ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുവാണ്. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ അറ്റം ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി കൊടുക്കണം. എന്നിട്ട് സിബിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഈ കട്ട് ചെയ്തത് കുറച്ചും കൂടി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ലാസ്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം മടക്കി കൊടുക്കാൻ. ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് സിബിന്റെ മുകളിൽ വരുന്ന രീതിയിലായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡും അതേപോലെ തന്നെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ സിബിന്റെ അറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതുപോലെ 2 പീസുകളാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ ഒന്ന് ജോയിൻ ചെയ്യണം. 1/4 ഇഞ്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഈ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കാം. അതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. മടക്കിയതിന് ശേഷം ഈ സ്റ്റിച്ചിന്റെ ഇവിടെ കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ സിബ് വെച്ച ഇവിടെ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ലോക്കിട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് ഇത് ഇവിടെ എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇവിടെ ലോക്കിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ നൂലൊന്ന് കട്ട് ചെയ്യാം. ഇനി ഇതിനെ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിന്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് മുകളിലേക്ക് 1 ഇഞ്ച് ആവോളം സ്റ്റിച്ച് ചെയ്യാം.
ഇവിടെ വരെ സൂചി കുത്തി നിർത്തുക സ്റ്റിച്ച് ചെയ്തിട്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ ലോക്കിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് അവസാനിപ്പിക്കുക. ഈ രീതിയിലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിനൊക്കെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ക്രോസ് പീസ് ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിനെക്കിന്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കണം. എന്നിട്ട് 4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഈ ബാക്ക് നെക്കിന്റെ ഈ ബാക്ക് പീസിന്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇനി ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പൊ ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അറ്റത്തൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി സ്ലീവ്സിന്റെ താഴത്തെ സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള എക്സ്ട്രാ പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. മറ്റേ പീസും കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പൊ ഇവിടെ നൂല് പോകാത്ത സൈഡാണ് ഞാൻ താഴത്തെ സൈഡിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് സ്ലീവ്സിന്റെ താഴത്തെ സൈഡൊന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഷോൾഡറിന്റെ സെന്ററിലേക്ക് സ്ലീവ്സിന്റെ സെന്റർ വെച്ചിട്ട് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ്സിന്റെ സെന്റർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ സെന്ററിലേക്ക് സെന്റർ വെച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് നെറ്റ് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 5/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യാം. ഒരു 1 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിപ്പോ സൈഡ് ജോയിൻ ചെയ്യുന്നത്. രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇത് ഇവിടെ എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നൈറ്റിയുടെ ഏറ്റവും താഴത്തെ സൈഡ് 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. എങ്കിൽ മാത്രമേ
ഞാനിനി അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.